വർക്കലയിൽ ഒരു കുടുംബത്തിലെ അഞ്ച് പേർ തീപിടുത്തത്തിൽ മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നായിരുന്നു പോലീസ് നിഗമനം. ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനാ ഫലം ഇതിന് വിരുദ്ധമെന്നാണ് കുടുംബം പറയുന്നത്. അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 8 പുലർച്ചെയാണ് 6 മാസം പ്രായമായ കുട്ടിയുൾപ്പെടെ ഒരു കുടുംബത്തിലെ 5 പേർ തീപിടുത്തത്തിൽ മരിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന നിഗമനത്തിലാണ് കേസ് അന്വേഷിച്ച് വർക്കല പോലീസ് എത്തിയത്. ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ടും ഇത് ശരിവയ്ക്കുന്നതാണ്. എന്നാൽ ഇലക്ട്രിക് വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന സ്ഥിരീകരണമില്ല. ഇതിനെ തുടർന്നാണ് മരണത്തിൽ വ്യക്തത ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. കേസ് അന്വേഷണം ഇപ്പോൾ മരിച്ചിട്ടിപ്പോൾ ഒരു 10-11 മാസമായി. ഇതൊരൊന്നും ആവാത്തോണ്ട് എങ്ങനെയാണ് മരിച്ചതെന്നോ എന്താ കണ്ടെത്താൻ പറ്റാത്തോണ്ട് നമ്മളിപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഇപ്പോൾ വേറെ ഏജൻസി കൊണ്ട് അന്വേഷിക്കുന്നു. കുടുംബത്തിന്റെ പരാതിയിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. തീപിടുത്തം നടന്ന വീട്ടിൽ അന്വേഷണ സംഘം നേരിട്ടെത്തി പരിശോധന നടത്തി. വീട്ടിലെ CCTV ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ ഇതുവരെയും ആയിട്ടില്ല. വർക്കല പുത്തൻചന്തയിൽ വ്യാപാരം നടത്തിയിരുന്ന പ്രതാപൻ, ഭാര്യ ഷേർലി, മകൻ അഹിൽ, മരുമകൾ അഭിരാമി, ഇവരുടെ 6 മാസം പ്രായമുള്ള മകൻ റയാൻ എന്നിവരാണ് തീപിടുത്തത്തിൽ മരിച്ചത്. 24 തിരുവനന്തപുരം.